അല്ല ഫസ്റ്റ് ക്ലാസ് മടി. താപ്പേരെ കളിച്ച് ചെയ്തതാ. അറുത്ത് വിൽക്ക. മൃഗങ്ങളും കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല. താപ്പേ ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും. ഇത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും പത്ത് തൊട്ട് കയ്യിലുള്ളവനെയും നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആ അത്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, ഞാൻ പോവേ. പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊണ്ട് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ടാ ജൂല കൊടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. ഇത് മാറ്റിയാ എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊക്കെ വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദൃശ്യം പാൻറ് ഷർട്ട് ഇടണം. അയ്യോ ഉണ്ടിരിക്കേ. അപ്പം താൻ ശരിയാവൂല. അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം. ശങ്കറിന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല. ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്നെ നോക്കോ. പാൻറ് വിട്ട് ഷർട്ടും അതിനകത്ത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തളങ്ങി പോയി. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കിൽ മതി. ശരി. പക്ഷേ പാട്ടി എന്തൊരു പാട്ടി! ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവി കൊടുക്കാതെ പമ്പർമാരുടെ സിനിമാ നടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാ. ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടി പറഞ്ഞു പാട്ടി അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ. എണ്ണയും കിണ്ടൊന്നും വേണ്ട സ്വാമി. തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം. ഇതോ വരാൻ പാട്ടി. എന്താണ് ആണാപ്രമാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിക്കില്ലറ പന്ന പട്ടത്. നീ വളരെ